നമസ്കാരം. നവകേരള സദസ്സിൻ്റെ കോർഡിനേറ്ററായിരുന്ന മന്ത്രി കെ രാധാകൃഷ്ണന് ചിലത് പറയാനുണ്ട്. കേരളത്തിൻ്റെ അങ്ങോളമിങ്ങോളം ഓളങ്ങളുണ്ടാക്കിയ നവകേരള യാത്രയെപ്പറ്റി, പാർലമെൻ്ററി ജനാധിപത്യ പ്രയോഗത്തിൽ ചരിത്ര സംഭവമായ സദസ്സിനെപ്പറ്റി, ഈ നവകേരള നിർമ്മിതി സംബന്ധിച്ച് ജനങ്ങളുടെ അടുത്തെത്തി സംസാരിക്കുന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരും. അവർ തുടക്കമിട്ടത് കാൽ നൂറ്റാണ്ട് മുൻകൂട്ടി കണ്ടുള്ള കേരള മോഡൽ വികസനത്തിന്. ജനത്തിൻ്റെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കേൾക്കുന്നു, അവരുടെ നിവേദനങ്ങളും പരാതികളും സ്വീകരിക്കുന്നു. ഒരു മന്ത്രിസഭ രാഷ്ട്രീയത്തിനതീതമായി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് അവർക്ക് ഉറപ്പു നൽകുന്നു. പ്രതിപക്ഷം പൂർണ്ണമായും നിസ്സഹകരിച്ചിട്ടും ആടിയൊലിയാത്ത യാത്രയും പിന്തുണയുമായി എത്തിയ ജനങ്ങളും പ്രതിപക്ഷ ആക്രമണങ്ങൾ അല്പം കൂടി ശ്രദ്ധേയമാക്കിയ ഒരു യാത്ര. ഇതൊക്കെ കൊണ്ടാണ് ഈ യാത്ര ഒരു ചരിത്ര സംഭവമാണെന്ന് യാത്രയുടെ കോർഡിനേറ്റർ സാക്ഷ്യപ്പെടുത്തുമ്പോൾ, ഒരു മാസക്കാലം നീണ്ടുനിന്ന ദൃശ്യ ചരിത്ര അധ്യായത്തിന് കേരളം സാക്ഷ്യം വഹിച്ചതിൻ്റെ ചിലത് ഇവിടെ കേൾക്കേണ്ടിയിരിക്കുന്നു. അതൊക്കെ വളരെ വിശദമായി ലിപികളിൽ കോറിയിടുകയാണ് കെ രാധാകൃഷ്ണൻ എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ്. നവകേരള സൃഷ്ടിക്കാനുള്ള വികസന കാഴ്ചപ്പാടുകളും ചിന്തകളുമാണ് നവകേരള സദസ്സിലൂടെ സംസ്ഥാന മന്ത്രിസഭ ജനങ്ങളുമായി പങ്കുവച്ചത്. കേരളം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, കേന്ദ്ര സർക്കാർ കേരളത്തോടെടുക്കുന്ന സമീപനങ്ങൾ, അവർ ഏർപ്പെടുത്തിയിട്ടുള്ള സാമ്പത്തിക ഉപരോധം, വികസന വിരോധം, കേരള മോഡൽ വികസനത്തിൻ്റെ ഭാവി സാധ്യതകൾ, ഇതെല്ലാമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും ജനങ്ങളോട് വ്യക്തമാക്കിയത്. ഈ സാഹചര്യത്തിലും നാടിൻ്റെ വികസനത്തിനായി ഒന്നിച്ചു നിൽക്കാത്ത UDFൻ്റെ നിലപാടുകളും സദസ്സിൽ ഞങ്ങൾ തുറന്നുകാട്ടി. എല്ലാ പരിമിതികൾക്കിടയിലും LDF സർക്കാർ 7.5 വർഷമായി നടപ്പാക്കുന്ന നൂതന പദ്ധതികളും ക്ഷേമ പ്രവർത്തനങ്ങളും ഇതിനൊപ്പം വിശദമാക്കി. പാർലമെൻ്ററി ജനാധിപത്യ പ്രയോഗത്തിൽ ചരിത്ര സംഭവമാണ് ഈ സദസ്സ്. ജനങ്ങൾ തെരഞ്ഞെടുത്ത സർക്കാർ, എല്ലാ മന്ത്രിമാരും ഒന്നിച്ച് അവരെ കാണാനും കേൾക്കാനും വരുന്നു. അതുകൊണ്ട് തന്നെ പുത്തനൊരു അനുഭവമായിരുന്നു 2023 നവംബർ 18 മുതൽ 36 ദിവസത്തെ തുടർച്ചയായ പര്യടനം. CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ്റെ ആകസ്മിക നിര്യാണത്തെ തുടർന്ന് December 9 നിശ്ചയിച്ച എറണാകുളം ജില്ലയിലെ തൃക്കാക്കര, കുന്നത്തുനാട്, തൃപ്പൂണിത്തുറ, പിറവം മണ്ഡല സദസ്സുകൾ January 1, 2 പൂർത്തിയാക്കിയത്. എല്ലാവർക്കും വേറിട്ട ഒരു അനുഭവമായിരുന്നു സദസ്സും യാത്രയും. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒരു വാഹനത്തിൽ ജനങ്ങളുടെ അടുത്തേക്ക് എത്തുന്നു. നവകേരള നിർമ്മിതി സംബന്ധിച്ച് അവരുമായി സംസാരിക്കുന്നു. കാൽ നൂറ്റാണ്ട് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള കേരള മോഡൽ വികസനത്തിന് നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കേൾക്കുന്നു. അവരുടെ നിവേദനങ്ങളും പരാതികളും സ്വീകരിക്കുന്നു. നാടിൻ്റെ വികസനത്തിന് രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് മുന്നോട്ട് പോകാമെന്ന് ജനങ്ങൾക്ക് മന്ത്രിസഭ ഉറപ്പു നൽകുന്നു. ഓരോ സദസ്സിലെയും ജനപങ്കാളിത്തം, പ്രത്യേകിച്ചും സ്ത്രീകളുടെയും കുട്ടികളുടെയും യുവജനങ്ങളുടെയും പങ്കാളിത്തം എടുത്തു പറയേണ്ടതാണ്. ഇതിനിടെ പലയിടത്തുമുണ്ടായ പ്രതിഷേധങ്ങളും സദസ്സിനെ കൂടുതൽ ശ്രദ്ധേയമാക്കി. തിരുവനന്തപുരം ജില്ലയിൽ സദസ്സെത്തിയതോടെ കലാപമുണ്ടാക്കി സദസ്സിനെ നിർവീര്യമാക്കാനും കോൺഗ്രസും BJPയും മത്സരിച്ച് ശ്രമിച്ചു. ക്യാബിനറ്റ് യോഗമില്ലാത്ത ദിവസങ്ങളിൽ പ്രഭാത യോഗത്തോടെയാണ് പരിപാടികൾ തുടങ്ങിയത്. സ്വാതന്ത്ര്യസമര സേനാനികളും സാഹിത്യനായകന്മാരും കലാകായിക താരങ്ങളും വിവിധ മത സാമുദായിക നേതാക്കളും കർഷകരും തൊഴിലാളികളും തദ്ദേശീയ ജനതയുടെ പ്രതിനിധികളുമെത്തി തങ്ങളുടെ അഭിപ്രായങ്ങൾ നേരിട്ട് പങ്കുവച്ചു. എതിർപ്പുയർത്തിയ പ്രതിപക്ഷത്തു നിന്നുപോലും സദസ്സിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി പല നേതാക്കളും ജനപ്രതിനിധികളും പങ്കെടുത്തു. കക്ഷിരാഷ്ട്രീയ ജാതിമത ചിന്തകൾക്ക് അതീതമായി കേരളത്തിലെ ജനങ്ങളെ നവകേരള സൃഷ്ടിക്കായി ഒന്നിച്ചണി നിരത്തുകയായിരുന്നു ഈ സദസ്സിൻ്റെ ലക്ഷ്യം. അത് സാധിച്ചു. അതുൾക്കൊണ്ട് തന്നെ എല്ലാവർക്കും പുത്തൻ അനുഭവമായ സദസ്സ് കേരള ജനത ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തു. ഓരോ സദസ്സിലും തടിച്ചു കൂടിയവർക്ക് പുറമേ പാതയോരങ്ങളിലും സ്ത്രീകളും കുട്ടികളും അടക്കം ആയിരങ്ങൾ കാത്തുനിന്നിരുന്നു. 140 നിയോജക മണ്ഡലത്തിലും സദസ്സ് പൂർത്തിയായപ്പോൾ ഏതാണ്ട് 35 ലക്ഷത്തോളം ജനങ്ങളുമായി നേരിട്ട് സംവദിക്കാനായി. സമൂഹ വാർത്താ മാധ്യമങ്ങളിലും മറ്റുമായി 1.5 കോടിയിലധികം ജനങ്ങളിലേക്കും നവകേരള സന്ദേശമെത്തിച്ചു. 3.5 കോടി മലയാളികളിൽ 50% ലേറെയും പല വിധത്തിൽ അഭിസംബോധന ചെയ്യാനായി എന്ന് നവകേരള സദസ് കൈവരിച്ച പ്രധാന നേട്ടങ്ങളിലൊന്നാണെന്ന് എടുത്തു പറയാം. 633,286 പരാതികളാണ് സദസ്സിൽ ആകെ ലഭിച്ചത്. ജില്ലാതലങ്ങളിൽ തീർപ്പാക്കുന്നതിനെല്ലാം ഇതിനകം നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു. മറ്റ് പരാതികൾ പരിശോധിച്ച് സമയബന്ധിതമായി തീർപ്പാക്കാൻ മുതിർന്ന IAS ഉദ്യോഗസ്ഥരെ ഓരോ ജില്ലയ്ക്കുമേ പ്രത്യേകം ചുമതലപ്പെടുത്തി. സദസ്സിൽ ഉയർന്ന ജനങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം സർക്കാരിനെ കൂടുതൽ കർമ്മനിരതരാക്കുകയാണ്. നവകേരളം എന്ന ലക്ഷ്യത്തിലേക്ക് നമുക്കൊരുമിച്ച് മുന്നേറാനുള്ള കരുത്താണ് നവകേരള സദസ്സിലൂടെ സർക്കാർ കൈവരിച്ചത്, ജനങ്ങൾ സാക്ഷ്യം വഹിച്ചതെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ എഴുതി വയ്ക്കുന്നു.